നമസ്കാരം. ഈ ചൈനയ്ക്ക് മുഴുഭ്രാന്താണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് പലപ്പോഴും അവരുടെ നീക്കങ്ങൾ. ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അധിനിവേശം തുടരുകയാണ്. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ അവർ ഭൂട്ടാൻ എന്ന അതിസുന്ദരമായ ഒരു രാജ്യത്തെ ഒരു പ്രകോപനത്തിനും വഴക്കിനും ഒരിക്കലും പോവാതെ സമാധാനം മാത്രം കാംക്ഷിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്തെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്നത്. ഡാക് താക് വന്യജീവി സങ്കേതം അവരുടേതാണ് എന്നിപ്പോൾ ചൈന അവകാശപ്പെടുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ചൈനയും ഭൂട്ടാനും തമ്മിൽ ഏതാണ്ട് അരനൂറ്റാണ്ടിലധികമായി ചില തർക്കങ്ങളുണ്ടെങ്കിലും ഒരിക്കലും ഈ ഡാക് താക് അടങ്ങിയ മധ്യമേഖലയിൽ അവർ അവകാശവാദം ഉന്നയിച്ചിട്ടേയില്ല. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു അപ്രതീക്ഷിതമായ നീക്കം ചൈന നടത്തി? സ്വാഭാവികമാണ്, ഈ ഡാക് താക് എന്ന് പറയുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാകും. അത് ഇന്ത്യയും ഭൂട്ടാനും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു മുക്കവലയാണ്, മനോരമയുടെ ഭാഷയിൽ പറഞ്ഞൊരു മുക്കവലയാണ്. ഇത്തരത്തിലുള്ള മുക്കവലകളാണ് ഇവിടെ നമ്മൾ ഈ ഭൂട്ടാനിൽ ഒരു പ്രത്യേകത ആലോചിച്ച് നോക്കുക. ഭൂട്ടാൻ ഒരുപാട് ഭാഗം ഇന്ത്യയോട് ചേർന്ന് മറുഭാഗം അവർ ടിബറ്റും ചൈനയും, ചൈന തന്നെ ചൈനയോട് ചേർന്നുമാണ് കിടക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ പലതരത്തിൽ, ഒരു വശത്ത് സിക്കിമെ, അരുണാചൽ പ്രദേശ്, ആസാമെ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തി കൂടിയാണ് ഭൂട്ടാൻ. ചൈനയുടെ ഒരു സാഹചര്യം കഴിഞ്ഞാൽ ഇന്ത്യ ഇത്രയധികം സംസ്ഥാനങ്ങളിലൂടെ ചെറിയ രാജ്യമായിട്ട് കൂടി ഇവർ വ്യാപിച്ചു കിടക്കുന്നു. എന്നും ഇന്ത്യയുടെ സ്വന്തമായി ആണവർ നിലനിന്നിട്ടുള്ളത്. നമ്മളോടും തർക്കത്തിന് വന്നിട്ടില്ല, ചൈനയോടും തർക്കത്തിന് പോയിട്ടില്ല. ചൈനയുമായി ചില അഭിപ്രായം പിന്നെ, ചൈനയുടെ അധിനിവേശ സ്വഭാവം കാരണം കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ 24 തവണ അവർ ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിരി കടന്ന തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാകുന്ന തരത്തിലേക്ക് പോയിട്ടില്ല. ഇവിടെ ഇങ്ങനെയൊരു പ്രത്യേക സ്ഥലത്ത് ഇപ്പോൾ അവകാശവാദം ചൈന ഉയർത്തുന്നത്, ചൈന ലഡാക്കിൽ പിന്മാറിയാൽ വീണ്ടും ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കാൻ, അരുണാചൽ പ്രദേശിനെ ഒരായുധമാക്കാനാ. കാരണം ഇത് അരുണാചലിൻ്റെ അതിർത്തിയോട് കിടക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞിരിക്കുന്ന വന്യജീവി സങ്കേതം. അപ്പോൾ ഇത് തങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ മാത്രമേ അവർക്ക് അരുണാചൽ തങ്ങളുടേതെന്ന് പറയാൻ കഴിയൂ. ഇവിടെയാണ് ഇന്ത്യയെ ആക്രമിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യയെ കുഴപ്പത്തിലാക്കാൻ ഭൂട്ടാനെ അവർ പ്രതിസന്ധിയിലാക്കുന്നത്. അങ്ങനെ ചെയ്യരുത് എന്ന അഭ്യർത്ഥനയാണ് ചൈനയോട് പറയാനുള്ളത്. കാരണം ഇന്ത്യക്ക് ഇത്തരം പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളും ഒക്കെ നേരിടുന്നതിനുള്ള ശേഷിയുണ്ട്. ഭൂട്ടാൻ ഒരാളോടും വഴക്കിന് പോകാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തെ ഏറ്റവും സുന്ദരമായ രാജ്യമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഭൂട്ടാൻ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ, എന്തെങ്കിലും അവസരം ലഭിച്ചാൽ, എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് അവിടെ വരെ പോകാനുള്ള കാശുണ്ടായാൽ അത് പോകണമെന്ന് ഞാൻ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു. ഇത്രയും സുന്ദരമായ ഒരു ദേശം ലോകത്തുണ്ടാവില്ല. കാരണം അവിടെ ഗതാഗത സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഇവിടെ നിന്ന് നമ്മൾ വിമാനമൊക്കെ എത്തണമെങ്കിൽ വലിയ പ്രയാസമാണ്. കൽക്കട്ടയിലോ ഡൽഹിയിലോ ഒക്കെ പോയി അവിടെ നിന്ന് വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി വളരെ കഷ്ടപ്പെട്ട് ചെല്ലാൻ പറ്റൂ, നിരക്കും കൂടുതൽ. പക്ഷേ ഇത്രയും സുന്ദരമായ ഒരു ദേശം ഈ ഭൂമുഖത്തുണ്ടാവില്ല. ഇത്രയും സന്തോഷമുള്ള മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ടാവില്ല. ഒരു ചെറിയ രാജ്യമാണ്, രാജവാഴ്ചയാണ് ഇപ്പോഴും അവിടെ. പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്, അതായത് അബ്സല്യൂട്ട് മൊണാർക്കി ആയിരുന്നു ഇതിനു മുമ്പത്തെ. ഇപ്പോഴത്തെ ഇപ്പോൾ ഭരിക്കുന്ന വെറും 40 വയസ്സ് മാത്രമുള്ള ഒരു രാജാവാണ് അദ്ദേഹം. 28-ാമത്തെ വയസ്സിൽ 2008-ൽ അദ്ദേഹം രാജാവായി വരുന്നത്. അതിനു മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് അധികാരം സ്വയം, ജനങ്ങൾ വലിയ ജനപ്രിയനാണ്, ഭൂട്ടാനിലെ ജനങ്ങൾ 99% പേരും രാജഭക്തരാണ്. ഒരിക്കലും അധികാരം പോവാതിരിക്കവേ തൻ്റെ അധികാരങ്ങൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഒരു പാർലമെൻറ്റ് സംവിധാനം ഉണ്ടാക്കി കൈമാറിയ ആളാണ്. ഇപ്പോഴും ഭരണകൂടത്തിൻ്റെ തലവൻ രാജാവാണെങ്കിൽ കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജാവ് സ്വയം ഒരു തീരുമാനമുണ്ടാക്കുന്നു, ജനാധിപത്യ പ്രക്രിയയിലേക്ക് മാറുന്നു, എല്ലാവരും കൂടി ഭരിച്ചോളൂ എന്ന് പറയുന്നു, എന്നിട്ട് 3-ൽ 2 പാർലമെൻറ്റിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ രാജാവിനെ പുറത്താക്കാൻ നിയമം കൊണ്ടു. ഇങ്ങനെ ലോകത്തെ രാജാവ് കാണുമോ? അതുകൊണ്ടാണ് ജനങ്ങൾ ഇതുപോലെ ഇഷ്ടപ്പെടുന്നത്. അതായത് വിവേചനമില്ല, വിദ്വേഷമില്ല, പകയില്ല, ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്പർ 1 ആണ്. 73% ആ രാജ്യത്തെ കാടാണെന്ന് ആലോചിച്ച് നോക്കൂ. 73%, അതായത് ട്രാഫിക് ലൈറ്റ് ഇല്ലാത്ത ഒരു രാജ്യം. ട്രാഫിക് ലൈറ്റ് ഇല്ല, പക്ഷേ തിരക്കുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ആളുകൾ സ്വയം അച്ചടക്കം പാലിച്ച് മറ്റുള്ളവരെ കടത്തിവിടും. അതായത് ഞാൻ അങ്ങോട്ട് മുമ്പോട്ട്, ഇവിടെ നമ്മുടെ നാട്ടിൽ എന്താണ്, ഞാൻ നമ്മൾ ലൈറ്റ് അടിച്ച് കാണിക്കുന്നതിനാ, ഞാൻ കടക്കും അവിടെ കടക്കരുതെന്ന് കാണിക്കാനാ. ഇവരങ്ങനെ ലൈറ്റടി കാണുന്നതില്ല, ഓരോരുത്തരും സ്വയം അച്ചടക്കം കാണിച്ചിട്ട് മറ്റുള്ളവരോട് പോകാൻ പറയും. ട്രാഫിക് ലൈറ്റ് ഇല്ല, ഞായറാഴ്ച അവിടെ പത്രമില്ല. എന്തിനാണെന്നറിയാമോ? ഞായറാഴ്ച എല്ലാ പൗരന്മാരും കുടുംബത്തോടൊപ്പം ചെലവിടണമെന്നാണ് നിയമം. ഒരു തരത്തിലും വാർത്ത അറിഞ്ഞ് ഡിസ്ട്രാക്ട് ചെയ്യേണ്ട കാര്യം പോലുമില്ല.
ലോകത്തേറ്റവും ക്രൈം റേറ്റ് കുറഞ്ഞ രാജ്യങ്ങളിലൊന്നാണ്. അത് ഞായറാഴ്ച നിങ്ങൾ സ്വസ്ഥമായിരിക്കണം, ഫാമിലിയോടൊപ്പം കഴിയണം, അല്ലാതെ നിങ്ങൾ പത്രം വായിച്ചും പണിയും ചെയ്തും പോകണ്ട എന്നുള്ളതാണ്. ഏറ്റവും കുറച്ച് സമയം ജോലി ചെയ്താൽ മതി, കാർഷിക വൃത്തിയാണ്, എന്താണെങ്കിലുമാണ്, ടൂറിസ്റ്റുകൾക്ക് സ്വീകാര്യതയാണ്. ഭൂട്ടാനെ കുറിച്ച് പറയുമ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയണം. വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ കാലഹരണപ്പെട്ടു പോയി. അവിടെ പ്രായപൂർത്തിയായ ഒരു ആണിന് പ്രായപൂർത്തിയായ ഒരു പെണ്ണിനോട് സ്വന്തം ഇഷ്ടപ്രകാരം മാറി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. ഇനി അതാണ് വിവാഹം. അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഉപേക്ഷിച്ചിട്ട് പോകാം. സ്വാതന്ത്ര്യം അതുപോലെ കളിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നം എന്ന് വെച്ചാൽ അതിനൊരു പ്രശ്നമുണ്ട്. എല്ലാവരും തന്നെ പല വിവാഹം കഴിച്ചവരും പല വിവാഹത്തിൽ കുട്ടികളുള്ളവരുമാണ്. ബാക്കി രാജ്യങ്ങളൊക്കെ വിവാഹത്തിന് നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇവിടെ അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല. അതായത് മനുഷ്യൻ്റെ സന്തോഷമാണ് വലുത് എന്ന് കരുതുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിന് വലിയ സൈനിക ശക്തിയൊന്നുമില്ല. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്. ലോകത്ത് 52 രാജ്യങ്ങളോട് അവർക്ക് ബന്ധമുണ്ട്, യൂറോപ്യൻ യൂണിയൻ അടക്കം. പക്ഷേ അവർ യു എൻ രക്ഷാസമിതിയിലുള്ള 5 രാജ്യങ്ങളുമായിട്ട് അവർക്ക് ബന്ധമില്ല, അമേരിക്കയും ബ്രിട്ടനും റഷ്യയും. കാരണം വെച്ചാൽ അവർ അലമ്പിന് പോകത്തില്ല. നമ്മളെ അവർ വലിയ എന്താണ് ഒരു പിതൃവാത്സല്യത്തോടുകൂടിയാണ് ഇന്ത്യയെ കാണുന്നത്. ഞാൻ പറഞ്ഞു ഇത്രയും സുന്ദരമായ ഒരു ദേശം, ആ ദേശത്ത് ദയവായി വിഷം കലർത്തണം. ചൈനക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും കലിപ്പ് തീർക്കണം, ഞങ്ങളോട് തീർത്തോ, ഞങ്ങൾ പകരം വിട്ടണം, പാവങ്ങളെ വെറുതെ വിടണം, അഭ്യർത്ഥനയാണ്. ലോകത്ത് ഇത്രയും സുന്ദരമായ സമാധാനമുള്ള ഒരു നാടുണ്ട്, അവിടെ നിങ്ങളൊന്ന് പോവണം. എല്ലാവരും ചിരിച്ചു കാണിക്കുന്ന മുഖം. നിങ്ങളൊരു വണ്ടി ഓടിച്ച്, എൻ്റെ സുഹൃത്തുക്കളൊക്കെ കാർ ഓടിച്ചതിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന നാട്ടുകാരെല്ലാം സഹായം ചെയ്തു തരുമെന്ന് പറഞ്ഞു, നമുക്ക് വഴി കാണിച്ചു തരും, ഭക്ഷണം തരും, വെള്ളം തരും, പെട്രോൾ പമ്പുകൾ സൈഡിൽ ടെൻ്റ് ഉണ്ടാക്കി കിടക്കാൻ അനുവദിക്കും, ഒരു പ്രശ്നമില്ല. ഇന്ത്യക്കാർ വിസയും വേണ്ട കേട്ടോ. അതായത് ഇത്രയും സുന്ദരമായൊരു ദേശത്തിൽ ദയവായി വിഷം കലർത്തരുത് എന്ന് ചൈനീസ് വൃത്തികെട്ടവന്മാരോട് അഭ്യർത്ഥിക്കുന്നു.